നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീറാം. ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഇവരുന്ന തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം തിരുവനന്തപുരം ജില്ല നമുക്കറിയാം, നമ്മുടെ തലസ്ഥാന നഗരമാണ്, അതായത് തലസ്ഥാന ജില്ലയാണ് തിരുവനന്തപുരം. നമുക്കറിയാം അവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ നിയമനങ്ങൾ ധാരാളം നടക്കുന്നൊരു ജില്ലയുമാണ്. ശരാശരി 1000 നിയമനങ്ങൾ നടക്കുന്നൊരു ജില്ലയാണ്. അതുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിയമനം ഉറപ്പായും ലഭിക്കുമെന്ന് ഉദ്യോഗാർത്ഥികൾ പ്രതീക്ഷിക്കുന്ന ഒരു ജില്ലയും കൂടിയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് തന്നെ ഈ 2024 നടക്കുന്ന July 27 നടക്കുന്ന LDC പരീക്ഷയിൽ തിരുവനന്തപുരം ജില്ല ഒരു പരീക്ഷ കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ പരീക്ഷ എഴുതുവാനായിട്ട് തിരഞ്ഞെടുത്ത ജില്ലയായിട്ട് കേരളത്തിലെ 14 നിന്നുമുള്ള മത്സരാർത്ഥികളുണ്ട്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഈ 14 ആളുകൾ വന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. കാര്യം എന്താണ്? റാങ്ക് പട്ടികയിൽ ഉൾപ്പെടും, അല്ലെങ്കിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ജോലി ലഭിക്കും എന്ന് കരുതി ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് ജോലിക്കായിട്ട് ആഗ്രഹിച്ച് പഠനം നടത്തുന്ന ആളുകളുള്ള ജില്ലയായ തിരുവനന്തപുരം ജില്ല, അതായത് പുലിമടയിൽ തന്നെ വന്ന് പുലിയെ നേരിടുന്നു അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ തീ പാറുന്ന ഒരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും ഈ July 27 നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ LDC പരീക്ഷ. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, കാര്യം ഇപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റിനകത്ത് പെടാനുള്ള സാധ്യതകളുണ്ടാവും. അതല്ല എങ്കിൽ 3 കാത്തിരുന്നെങ്കിൽ മാത്രമേ ഇനിയൊരവസരം നമുക്ക് വരികയുള്ളൂ. അപ്പോഴേക്കും പരീക്ഷയുടെ രീതിയിൽ മാറ്റം വരും, പരീക്ഷ എഴുതുവാനായിട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ വരും, നമ്മളെല്ലാം കാലഹരണപ്പെട്ട് പോയേക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമ്മൾ ഓർക്കുക. ശരാശരി പരീക്ഷ എഴുതുവാനായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണമൊക്കെ നമുക്കറിയാം. എന്നിരുന്നാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പരീക്ഷാ ഹാളിലേക്ക് പരീക്ഷ എഴുതുവാനായിട്ട് ഏകദേശം 100,000 ആളുകളെങ്കിലും വരാം, അല്ലെങ്കിൽ ശരാശരി അതിനറ്റപ്പറ്റയുള്ള ആൾക്കാരെങ്കിലും വരാം. അങ്ങനെയാണെങ്കിൽ ഈ 100,000 ആളുകളിൽ നിന്നാവണം റാങ്ക് പട്ടികയിലേക്ക് ആവശ്യമായിട്ടുള്ള ആളുകളെ എടുക്കേണ്ടുന്നത്. റാങ്ക് പട്ടിക തൽക്കാലം നമുക്കൊരു 1000 റാങ്ക് പട്ടിക വരും എന്ന് കണക്കാക്കിയാൽ തന്നെ 100,000 നിന്ന് 1000 ചുരുങ്ങി വരുമ്പോൾ 100 മാത്രമാണ് സാധ്യതയുള്ളതെന്ന് ആദ്യമേ തന്നെ തിരിച്ചറിയുക. അതായത് 99,000 ആളുകളും എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ഒരു പരീക്ഷയാണ് ഈ July 27 പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുവാൻ പോകുന്നത്. അപ്പോൾ 99 ഔട്ടാവും, ഒരാൾ ഇന്നാവും 100. അപ്പോൾ 99 അനിഷ്ടമായത് സംഭവിക്കുകയും ഒരാൾക്ക് മാത്രം ഹിതകരമായത് സംഭവിക്കുകയും ചെയ്യുക എന്നതാണ് ഈ 27 നടക്കുന്ന പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആരാവണം എന്നുള്ള ഒരു നിശ്ചയമാണ് ഇവിടെ എടുക്കേണ്ടത്. ആ 100 99 ഭൂരിഭാഗത്തിൻ്റെ കൂട്ടത്തിൽ പെടണമോ അതോ ഒരാൾ എന്ന് പറയുന്ന ആ ഒറ്റയാളായി മാറ്റപ്പെടണമോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് ലിസ്റ്റിൽ വരണം എന്ന് തന്നെയാണ്. അതുകൊണ്ട് 100 ആഗ്രഹിക്കുന്നത് ലിസ്റ്റിൽ വരണമെന്നാണ്, അതിലൊരാൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ എന്ന് പറയുമ്പോൾ ആ 100 നിന്ന് ഒരാൾ ആയി മാറുക എന്ന് പറയുന്നത് ഒരു മനസ്സിൻ്റെ കരുത്തുകൂടി തെളിയിക്കേണ്ടുന്നൊരവസരമാണ്. കാരണം ഈ 12 നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ദൃഢതയെ അലിയിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തകർക്കുന്ന തരത്തിൽ പല സംഭവ വികാസങ്ങളും ഉണ്ടായേക്കാം. നമ്മളിതുവരെ നേടിയെടുത്ത ആർജിച്ചെടുത്ത അറിവ് എന്ന് പറയുന്നത് പരീക്ഷാ ഹാളിൽ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്ത തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നമ്മുടെ ചുറ്റുപാടിലുമൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം പരമാവധി എല്ലാ കാര്യങ്ങളും നമുക്ക് നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള ചിന്തയോടുകൂടി വേണം നമ്മൾ മുന്നോട്ട് പോകുവാനായിട്ട്. അതല്ലാതെ എല്ലാം നമുക്ക് അനുകൂലമായിട്ട് വരും എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രതികൂലമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് എന്താവും? ഡിസ്റ്റർബ്ഡ് ആവും. അതിനേക്കാൾ നല്ലത് അനുകൂലമായതൊന്നും വരില്ല, ആകെ അനുകൂലമായിട്ടുള്ളത് നമ്മളും നമ്മുടെ മനസ്സും മാത്രമാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര തന്നെ നെഗറ്റീവ് സംഭവിച്ചു കഴിഞ്ഞാലും നമുക്കെന്താണ്, ഓ ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന ചിന്താഗതിയോടുകൂടി വളരെ ഈസി ആയിട്ട് അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. പിന്നെ നിങ്ങളെ തകർക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ശ്രമം ഉണ്ടാകുന്നത് ആരുടെ ഭാഗത്തു നിന്നായിരിക്കും ചോദിച്ചാൽ അത് ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് തന്നെയായിരിക്കും.
കാരണം മറ്റൊന്നുമല്ല, പരീക്ഷയടുക്കുന്ന ദിവസങ്ങളിൽ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി എന്ന് വെച്ചാൽ ഉദ്യോഗാർത്ഥികളെ മാനസികമായിട്ട് തകർക്കുക എന്നുള്ളതാണ്. അതായത് 1000 പേരെന്തായാലും വരും, ബാക്കി 99,000 പേരെ കളയണമല്ലോ. ആ 99,000 പേരിൽ ആരെല്ലാം വരും എന്നറിയാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന കാര്യമുണ്ട്. ഏതെങ്കിലും പ്രധാനപ്പെട്ട പരീക്ഷകളെ സംബന്ധിച്ചുള്ള റിസൾട്ടുകൾ ആ സമയത്തായിരിക്കും പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ആ ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ കുറേ ആളുകൾ ഡൗൺ ആവും, ഒരാഴ്ച അവരുടെ പഠനം അവതാളത്തിലായിപ്പോകും. ഇനി അതേപോലെ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷകളുണ്ടെങ്കിൽ, അതുമായി സംബന്ധിച്ചുള്ള തർക്കങ്ങളുണ്ടെങ്കിൽ, ആ തർക്കങ്ങളെ സംബന്ധിച്ച് ഉദ്യോഗാർത്ഥികളുടെ മനസ്സിനെ എന്താണ് ആശയക്കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള വാർത്തകളായിരിക്കും പബ്ലിക് സർവീസ് കമ്മീഷനും ചെയ്യുക. അതായത് ഇപ്പോൾ കോടതിയിൽ കിടക്കുന്ന ഏതെങ്കിലുമൊക്കെ കേസുകൾ കാണുള്ളൂ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി LGS പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ സംബന്ധിച്ചൊരു ഉത്തരവാദിത്തം ഇല്ലാത്ത പോലത്തെ ചില സമീപനങ്ങളും പ്രസ്താവനകളൊക്കെ ഇവരുടെ ഭാഗത്ത് ചിലപ്പോൾ ഈ പരീക്ഷ ടൈമിൽ ഉണ്ടാവാം. അപ്പോഴെന്താവും, ആ ലിസ്റ്റിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കുറേ ഉദ്യോഗാർത്ഥികളുണ്ടാവും, അവരും മാനസികമായിട്ട് ഡൗൺ ആയി പോകും. അങ്ങനെ മാനസികമായിട്ട് ഡൗൺ ആക്കുന്ന തരത്തിലുള്ള പരിപാടികൾ, ഇതിനെല്ലാം അതിജീവിച്ച് പരീക്ഷ ഹാളിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോഴോ, ആ പരീക്ഷയ്ക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന സമയത്തിനകത്ത് നമുക്ക് ചെയ്ത് തീർക്കാനായിട്ട് 100 ചോദ്യങ്ങൾ തരും. ഒരിക്കലും 100 ചോദ്യങ്ങൾ ചെയ്ത് 100-ൽ 100 മാർക്കും വാങ്ങിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കരുത്. കാര്യം എന്താണ്, നമുക്കറിയാം അതിൽ കുറേ ചോദ്യങ്ങൾ PSC തന്നെ നമ്മളെ വണ്ടറാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെന്താണ് തലയ്ക്ക് ഒരു വണ്ടം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒരു 10% എറർ ഫാക്ടർ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നൽകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില രീതികളുണ്ട്. നമ്മൾ കാലാകാലങ്ങളായി പഠിച്ചു വരുന്ന മേഖലയിൽ നിന്നും അതേ രീതിയിൽ തന്നെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കണക്ക്, മലയാളം, ഇംഗ്ലീഷ് മേഖലയാണ്. ആ 3 മേഖലയും ആദ്യം തന്നെ അങ്ങോട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുമെന്ന് ഉറപ്പുള്ള മേഖലയിലേക്കുള്ള ചോദ്യങ്ങളിലേക്ക് പോവുക. അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് തരത്തിലുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള ചോദ്യങ്ങളെ പ്രഥമ ദൃഷ്ടിയിൽ നിങ്ങൾ പരിഗണിക്കാൻ പോകരുത്. സിമ്പിളായിട്ട് നമുക്ക് ഒറ്റ വാക്കിൽ ചോദിച്ചെഴുതാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഒരു 10-30 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ആ ചോദ്യങ്ങളിലൂടെ ഒരു ഓട്ടപ്രദർശനം നടത്തിയിട്ട് അത് ചെയ്തതിന് ശേഷം മാത്രം സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിലേക്ക് ആഴങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ വായിച്ചിട്ട് 1-2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ട് വരും. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷൻ. അപ്പോൾ അത് ശരിയാണോ അല്ലയോ എന്ന് നമ്മളിരുന്ന് ആലോചിക്കും. ചിലപ്പോൾ ആ ആലോചന 2-3 മിനിറ്റുകൾ നമ്മുടെ അപഹരിക്കും. അങ്ങനെ നോക്കിയാൽ സമയം എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നെ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഇന്നലെ വരെ ആരായിരുന്നു, ഇന്നാരായിരുന്നു, ഇനി നാളെ ആരാവണം എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. നമ്മൾ കുടുംബവുമായിട്ടൊക്കെ ജീവിക്കുന്ന ആൾക്കാരാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടും ദുരിതവുമെല്ലാം നേരിട്ട് കണ്ട് മനസ്സിലാവുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈ ചുമട് എന്ന് പറയുന്നത് വഹിക്കുന്നത് ചിലപ്പോൾ ആരെങ്കിലും ഒരാളാവാം, അതല്ലെങ്കിൽ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലുമൊക്കെ ആവാം. അപ്പോൾ നമുക്ക് ആ ചുമട് അല്ലെങ്കിൽ ആ ഒരു ഭാരം എന്ന് പറയുന്ന കുടുംബത്തിൻ്റേത് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ സങ്കടമുണ്ടും. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ചേട്ടനാണെങ്കിലും ഒക്കെ അവർ ഈ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട് അവർ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമുക്കൊരു സങ്കടമെല്ലാം ഉണ്ടാവും. പക്ഷേ ആ സങ്കടം നമ്മൾ മനസ്സിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ. അവരുടെ കൂടെ നിന്നുകൊണ്ട് ആ ചുമടിൻ്റെ ഒരു ഭാരത്തിൻ്റെ ഒരു അംശമെങ്കിലും നമുക്ക് എടുക്കുവാനായിട്ട് സാധിക്കുന്നൊരു ദിവസത്തിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു അവസരമാണിപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നതെന്ന് കണക്കാക്കുക. അപ്പോൾ നമ്മളും അവരുടെ ഒരു ഭാരമാണ് ഇപ്പോൾ. എന്നാൽ ആ ഭാരത്തിൽ നിന്ന്, ആ ചുമടിൽ നിന്ന് ചുമട് താങ്ങി അല്ലെങ്കിൽ ആ ഭാരമുയർത്തുന്ന ഒരാളിലേക്കുള്ളൊരു മാറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും എന്തു തന്നെയാണെങ്കിലും ശരി, നമുക്ക് അനുവദിച്ചിരിക്കുന്ന പരീക്ഷ ഹാളിൽ കൃത്യസമയത്തിന് മുന്നേ തന്നെ എത്തി ആ 1.5 മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്ന ചോദ്യപേപ്പറിൽ 10% എറർ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് നേടുവാനുള്ളൊരു മാർക്ക്, ഒരു 60-70 മാർക്കിനകത്ത് നമ്മൾ നേടുവാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഇതുവരെയുള്ള പരീക്ഷയുടെ ശൈലിയും മറ്റും വെച്ച് കഴിഞ്ഞ് ഒരു 60-65 മാർക്ക് നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയുടെ റാങ്ക് ലിസ്റ്റിൽ നമുക്ക് വരുവാനായിട്ട് സാധിക്കുന്നതാണെന്ന് സ്വയം തിരിച്ചറിയുക. അതനുസരിച്ച് പ്രയത്നിക്കുക. നിരാശപ്പെടുത്താനുള്ള സംഭവങ്ങളെ ചുറ്റുമുണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങളെ നിർത്തുവാനായിട്ട് ഒരു വൈബും എങ്ങനെ നിന്നും ഉണ്ടാവില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സ്വന്തം മനസ്സിനെ എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ സ്വയം കത്തിച്ചു വെക്കുക. അതിൻ്റെ വെളിച്ചത്തിൽ മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം ചുറ്റുപാടും കേൾക്കുന്നതെല്ലാം നെഗറ്റീവായിരിക്കും. നിങ്ങൾ അംഗമായിട്ടുള്ള ടെലഗ്രാം കമ്മ്യൂണിറ്റികളിലോ വാട്സപ്പ് കമ്മ്യൂണിറ്റികളിലോ PSC ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ PSC പരീക്ഷ നടന്ന പ്രഹസനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായിരിക്കാം സ്വയം നെഗറ്റീവ് പറയുകയും മറ്റുള്ളവരെ നെഗറ്റീവ് ആക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരുപാട് അഭ്യുദയാകാംക്ഷികളെയൊക്കെ നിങ്ങൾ കണ്ടേക്കാം. അതൊക്കെ തൽക്കാലം മറന്നേക്കുക. കാരണം ഇനി വരുന്ന 12 ദിവസം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ദിവസമാണെന്ന് തിരിച്ചറിയുക. ആദ്യത്തെ ഒരു 1000 പേരുടെ ഉള്ളിൽ നിങ്ങളുടെ പേര് കൂടി എഴുതി ചേർക്കാൻ ശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 500-നകത്ത് വരാനുള്ള ശ്രമമാണ് നിങ്ങൾ നടത്തേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ അഹോരാത്രം പ്രയത്നിക്കുക. തന്ത്രപൂർവം
നെഗറ്റീവുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.